മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ വീണ്ടും പുതിയൊരു മാസപ്പടി ആരോപണവുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം അനാഥാലയങ്ങളിൽ നിന്ന് വീണ എല്ലാ മാസവും പണം കൈപ്പറ്റിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ് എന്നുമാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഇന്ന് പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ സാധിക്കില്ലെന്ന് സ്പീക്കർ അയൻ ഷംസീർ നിലപാടെടുക്കുകയും മാത്യു കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു പിണറായിയെ പലപ്പോഴും രക്ഷിച്ചെടുക്കുന്ന സ്പീക്കർ ഇത്തവണയും പിണറായിയുടെ പ്രീതി പിടിച്ചുപറ്റി സ്വയം അപഹാസ്യനാകുന്ന കാഴ്ച അധികാരം നിലനിർത്താൻ മാനാഭിമാനങ്ങൾ ഒന്നും നോക്കേണ്ടെന്നാണല്ലോ പിണറായിസത്തിന്റെ തത്വശാസ്ത്രം നമിച്ചു ഷംസീറെ നമിച്ചു ചാനലിനും സോഷ്യൽ മീഡിയക്കും വേണ്ടി സഭയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്ന് സ്പീക്കർ കുഴൽനാടനോട് പറഞ്ഞു എന്നിട്ടും എം എൽ എ പ്രസംഗം തുടർന്നതോടെയാണ് സ്പീക്കർ എം എൽ എയുടെ മൈക്കങ്ങ് ഓഫ് ചെയ്തത് വ്യവസായ വകുപ്പിന്റെ ചർച്ച പുരോഗമിക്കുമ്പോഴായിരുന്നു നിയമസഭയിൽ മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുടൽനാടൻ വീണ്ടും മാസപ്പടി വിഷയം ചർച്ചയാക്കിയത് മുമ്പ് താൻ മാസപ്പടിയുടെ കാര്യത്തിൽ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്യു കുളൽനാടൻ വ്യക്തമാക്കി മാസപ്പടി വിഷയത്തിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടേയെന്നും പി വി എന്നത് പിണറായി വിജയൻ അല്ലെന്ന് തെളിയിച്ചാൽ തന്റെ എം എൽ എ പദവി രാജിവെക്കുമെന്നും മാത്യു കൊളൽനാടൻ സഭയിലെ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി പി വി താനല്ലെന്ന് ഹൈക്കോടതി അയച്ച നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കട്ടെ എന്നും മാത്യു കൊളൽനാടൻ വെല്ലുവിളിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പതിന് കാരണം പിണറായി വിജയന്റെ ധൂർത്തും ധാർഷ്ട്യവും അതിലുപരി മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളും ഒക്കെ ചേർന്നുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്ന മുതിർന്ന നേതാക്കളുടെ ഒളിയമ്പുകൾക്കിടെയാണ് നിയമസഭയിൽ വീണ്ടും കുഴൽനാടൻ മാസപ്പടി സംബന്ധിച്ച് പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പിണറായിയെ വീഴ്ത്തുക സ്വന്തം പാർട്ടിക്കാരാണോ അതോ കുഴൽനാടനാണോ അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സ്വന്തം പാർട്ടി അംഗങ്ങൾക്കിടയിൽ പോലും പിന്തുണ നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ പിണറായിക്ക് മാസപ്പടി ആരോപണത്തിൽ ഇനി കൈകൾ രണ്ടും ഉയർത്തി വീണ്ടും വിശുദ്ധനായി സ്വയം പ്രഖ്യാപിക്കാൻ കഴിയുമോ കാത്തിരുന്ന് കാണാം കരിമണൽ കമ്പനിയിൽ നിന്ന് യാതൊരു സേവനവും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലക്ക് മാത്രം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയനും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും മാസപ്പടിയായി കൈപ്പറ്റി എന്നായിരുന്നു ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ നേരത്തെയുള്ള കണ്ടെത്തൽ തുടർന്നാണ് ആറോസിയും നെസഫയോയും മറ്റും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലാണ് കുളൽനാടൻ വീണ്ടും തന്റെ ആരോപണം കടുപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകളില്ലെന്നായിരുന്നു വിജിലൻസ് കോടതി പറഞ്ഞിരുന്നത് ഇതിനെതിരെയാണ് കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് സി എം ആർ എല്ലിന് കരിമണൽ ഖലനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണാ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനും പണം നൽകിയത് എന്നാണ് മാത്യു കൊളനാടന്റെ വാദം മാത്യു കൊളൽനാടന്റെ ഹർജി വരുന്ന ജൂലൈ രണ്ടിനും ഇതേ ആവശ്യമുന്നയിച്ചുള്ള പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവിന്റെ അമിക്കസ് ക്യൂറി മുഖേനയുള്ള ഹർജി ജൂലൈ മൂന്നിനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു പരിഗണിക്കും സി എം ആർ മാസപ്പടി കേസിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചതോടെ മകൾ വീണാ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി കേസിന്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് മാസപ്പടിയെ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടാണ് എന്ന് പ്രതിരോധിച്ചിരുന്ന സി പി ഐ എം ഇതോടെ കൂടുതൽ പ്രതിരോധത്തിലുമായി എന്തായാലും പന്തിപ്പോൾ മാത്യു കുളൽനാടന്റെ കോർട്ടിൽ തന്നെ ന്യൂസ് ഡെസ്ക് കലാകൗമുദി